ത്തില് അപൂര്വമായാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടവേള ഇടവേളയെടുക്കാറുള്ളത് പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ സംഭവിക്കാറുള്ളത് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് സെപ്റ്റംബർ അഞ്ചിന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഓണത്തോടനുബന്ധിച്ച് പ്രചാരണങ്ങൾക്ക് ഇടവേള എടുത്തിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ പൂർണ്ണമായും പരസ്യപ്രചാരണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് മൂന്ന് പാർട്ടികളും കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഇടവേളയെടുത്തതിനു പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് ഓണമായതുകൊണ്ട് മാത്രമല്ല മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും സ്വാധീനമുള്ള കൂട്ടായ്മകളെയും കൂടെ നിർത്താൻ വേണ്ടിയാണ് മൂന്ന് മുന്നണികളും ഈ ഇടവേള എടുത്തിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ് പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിൽ വ്യക്തിപരമായ വോട്ടുകളും സാമുദായ വോട്ടുകളും നേടിയെടുക്കാൻ സ്ഥാനാർത്ഥികൾ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തും ഒപ്പം ഇടവേള ദിവസം ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ കൃത്യമായ പട്ടിക മുന്നണികൾ തയ്യാറാക്കുകയും വോട്ടർ പട്ടിക പരിശോധിച്ച് സാധ്യതാ വോട്ടുകൾ വിലയിരുത്തുകയും മണ്ഡലത്തിലെ വോട്ടർമാരുടെ കണക്കുകൾ പരിശോധിക്കുകയും ചെയ്യും സാധാരണയായി ഇവ പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്താണ് നടത്താറുള്ളത് പുതുപ്പള്ളിയിൽ ഇത്തരമൊരു ഇടവേളയെടുത്ത സ്ഥിതിക്ക് ഉറപ്പായും ഈ രീതി പാർട്ടികൾ പിന്തുടരും പുതുപ്പള്ളിയിലേക്ക് വരുമ്പോൾ ഓണം മാത്രമല്ല മണ്ഡലത്തിലെ മണർക്കാട് പള്ളിയിൽ എട്ടു നോമ്പ് പെരുന്നാൾ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടക്കുന്നതുകൊണ്ട് തന്നെ മണർക്കാട് ഭാഗത്തെ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് സെപ്റ്റംബർ ഒന്നിന് മുൻപ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനിടയിൽ വരുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് മുന്നണികളുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് യു ഡി എഫിന് കോട്ടയം താലൂക്കിലെ മണർക്കാട് തുടക്കത്തിൽ കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്നുവെങ്കിലും പിന്നീട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടായത് തന്നെ മണർക്കാടിൽ പ്രചാരണം ശക്തമാക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യകതയാണ് ശേഷം ഇടതുപക്ഷ മേധാവിത്വമുള്ള കൂരോപ്പട മീനടം മണർക്കാട് പാമ്പാടി വാഗത്താനം എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കും യു ഡി എഫിനായി സെപ്റ്റംബർ ഒന്നിന് എ കെ ആന്റണിയും രണ്ടിന് ശശി തരൂരും മണ്ഡലത്തിലെത്തും എൻ ഡി എ യുടെ അവസാനഘട്ട പ്രചരണം നയിക്കാനെത്തുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മേധാവിത്വമുള്ള താലൂക്കുകളിൽ വോട്ടുകൾ അട്ടിമറിയാതിരിക്കാൻ ഇടതുപക്ഷവും പ്രതിപക്ഷവും ആകും ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിന്റെ തെളിവാണ് ഓരോ പാർട്ടിയുടെയും പ്രധാന നേതാക്കന്മാർ പുതുപ്പള്ളിയിലേക്ക് എത്തുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി പുതുപ്പള്ളിയിൽ ആവർത്തിക്കരുതെന്ന നിർബന്ധം ഇടതുപക്ഷത്തിനുള്ളതുകൊണ്ട് തന്നെ പാർട്ടിയിലെ പ്രധാന നേതാക്കന്മാർ എല്ലാവരും ഇലക്ഷനു മുന്നോടിയായി മണ്ഡലത്തിൽ എത്തിച്ചേരും കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിലെത്തിയ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി നടത്തിയ പ്രസംഗം നിലനിൽപ്പിന് വേണ്ടിയുള്ള തന്ത്രമാണെന്ന കാര്യം വളരെ വ്യക്തമാണ് പുതുപ്പള്ളിക്കാരൻ തന്നെയായ ജെയ്സി തോമസ് ഇത്തവണ വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി നേരിടാൻ ജെയ്ക്സി തോമസിനെ സി പി ഐ എം രംഗത്തിറക്കിയിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു എന്നല്ലാതെ പുതിയതായി ഒരു ചലനവും ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കേവലം ഒമ്പതിനായിരത്തി നാല്പത്തിനാല് വോട്ടുകളായി കുറയ്ക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നു അച്ഛനു മകൻ മത്സരിക്കുമ്പോൾ ഈ ഭൂരിപക്ഷം കൂടുകയാണോ കുറയുകയാണോ എന്നാണ് ഇനി അറിയേണ്ടത്